വളരെ പേടിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഡോൺബാസ് എന്ന ഉക്രൈന്റെ പ്രദേശത്തേക്ക് റഷ്യൻ സൈന്യം പ്രവേശിച്ചതായിട്ടാണ് ഈ മിനിറ്റുകളിൽ വരുന്ന വാർത്ത. എന്ന് മാത്രമല്ല ഡോൺബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന BBCയുടെ ലേഖൻ തന്നെ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവിടെ വെടിയൊച്ചയുടെ ശബ്ദം കേൾക്കുന്നതായി അതിന്റെ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വരുന്നു. എന്ന് മാത്രമല്ല ഉക്രൈനിൽ വ്യോമാക്രമണം തുടങ്ങിയെന്ന വളരെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഡോൺബാസ് മേഖലയിൽ ഉക്രൈനെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യയുടെ പോർ വിമാനങ്ങൾ കടന്നിരിക്കുന്നു, വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഡോണസ്കിലും അതുപോലെ തന്നെ ലുഹാൻസ്കിലും ഉക്രൈൻ തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തിക്കാണം. പുടിൻ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാവും, അവരെ വ്യോമാക്രമണം തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ പേടിക്കുന്നത് ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് ഇനി ലക്ഷ്യം വെക്കുമോ എന്നാണ്. ഒരുപക്ഷെ പുടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സെലൻസ്കി ഇപ്പോൾ എവിടെ ഉണ്ടെന്നറിയില്ല. നേരത്തെ തന്നെ അമേരിക്ക അടക്കം പറഞ്ഞിരുന്നു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് സെലൻസ്കി മാറണം, രാജ്യം വിട്ടു പോകരുത്. പക്ഷേ രാജ്യം വിട്ട് അദ്ദേഹം ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ രണ്ടു ദിവസം മുമ്പ് പോയിരുന്നു. എന്തായാലും വളരെ സ്ഫോടനാത്മകമാണ്. ജെയിംസ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഉക്രൈനിൽ റഷ്യയുടെ വ്യോമാക്രമണം തുടങ്ങി എന്ന വാർത്തയാണ് നമ്മളെ തേടി വരുന്നത്. ഈ അവസരത്തിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. വളരെ അപകടകരമായ ഒരു പ്രഭാതത്തിലേക്കാണ് മധുവിനെ നമ്മൾ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അവകാശപ്പെട്ടിരുന്നത് പോലെ അവസാനം യുദ്ധം യാഥാർത്ഥ്യമായിരിക്കും, റഷ്യ വ്യോമാക്രമണം തുടങ്ങി എന്ന നടുക്കുന്ന വാർത്ത ലോക മനുഷ്യരാശിയെ തേടി വരുന്നു. ഈ അവസരത്തിൽ അമേരിക്കയിൽ നിൽക്കുമ്പോൾ മധുവിന് എന്താണ് പറയാനുള്ളത്? ഇന്ന് റഷ്യൻ സമയം 5:50 യുദ്ധം തുടങ്ങാൻ പോവുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്. എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് റഷ്യയോട് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. യുക്രൈന്റെ ആവശ്യപ്രകാരം അടിയന്തരമായി ഇത് 2 തവണയാണ് ഈ ആഴ്ച ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിനോടകം വിവിധ രാജ്യങ്ങൾ സംസാരിച്ചു, ഇന്ത്യൻ പ്രതിനിധിയും സംസാരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 20,000 പേർ യുക്രൈനിൽ ഉണ്ടെന്നാണ്, വിദ്യാർത്ഥികൾ അടക്കം ഉണ്ടെന്നാണ് ഇന്ത്യ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അല്പം മുമ്പ് പറഞ്ഞത്. ഇന്ത്യ ആവശ്യപ്പെട്ടതും സമാധാനത്തിന്റെ പാതയിലേക്കുള്ള ചർച്ചകൾ നയിക്കണം, അതിന് യു എൻ തീരുമാനമെടുക്കണം. യു എനിലെ 193 രാജ്യങ്ങൾ ഉള്ളതിൽ 70-ൽ പരം രാജ്യങ്ങൾ ഇതിനോടകം റഷ്യയുടെ നടപടിയെ അപലപിച്ചു. ഇന്ന് പകൽ നടന്ന മീറ്റിംഗിലും വളരെ ശ്രദ്ധേയമായ കാര്യം, റഷ്യയോടൊപ്പം നിൽക്കുമെന്ന് കരുതിയ ചൈന പോലും റഷ്യക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തില്ല. റഷ്യയുടെ പേര് പറയാതെ തന്നെ ലോകത്ത് സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ യുണൈറ്റഡ് നേഷന്റെ ഒരു പ്രമേയം പാസാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷ്യ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണം, അതുപോലെ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനങ്ങൾ നടത്തുവാൻ. മധു, മധു, ഇപ്പോൾ നമ്മളെ പ്രേക്ഷകരെ ഒരു ദൃശ്യം കാണിച്ചു കൊടുക്കുകയാണ് മാധ്യമപ്രവർത്തകൻ. ഈ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ റഷ്യയുടെ വ്യോമാക്രമണം ഉക്രൈൻ മേൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് ഈസ്റ്റേൺ യുക്രൈനിലെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് BBC ലേഖകൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ വ്യോമാക്രമണം തുടങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. CNN-ലെ ജേർണലിസ്റ്റാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. അദ്ദേഹം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ വ്യോമാക്രമണം റഷ്യ തുടങ്ങി. ഉക്രൈൻ്റെ മേലെ യുദ്ധത്തിൻ്റെ കരിമേഘങ്ങൾ കൂടുക മാത്രമല്ല, കരിമേഘങ്ങൾ പെയ്തു തുടങ്ങി എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. മധു കൊട്ടാരക്കരയ്ക്ക് തുടരാം. SK, റഷ്യ ഇതിന് വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. കിഴക്കൻ യുക്രൈനിലെ 2 വിഘടനവാദികളുള്ള മേഖലയാണ് റഷ്യ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. റഷ്യ പറയുന്നത് അവർ സമാധാനം ആവശ്യപ്പെടുന്നു, റഷ്യയുടെ സൈനിക സേവനം ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ അമേരിക്ക ഇത് മുഖവിലയൊക്കെ എടുക്കുന്നില്ല. അമേരിക്ക പറയുന്നത് ഇത് യുദ്ധം തുടങ്ങുവാൻ വേണ്ടി റഷ്യയുടെ ഒരു തന്ത്രം മാത്രമാണ്, അതുകൊണ്ട് അമേരിക്ക ഏത് രീതിയിലും റഷ്യയുടെ നീക്കത്തെ എതിർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ, ഇന്ന് അല്പസമയം മുമ്പ് പെന്റഗൺ മുന്നറിയിപ്പ് നൽകിയതുപോലെ യുദ്ധം ഒടുവിൽ ആരംഭിച്ചിരിക്കുകയാണ്. 3 മൈൽ മധു, മധു, ഒരു നിമിഷം മധു. ഇപ്പോൾ 6 സ്ഫോടനങ്ങൾ നടന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു.
ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ വ്യോമാക്രമണം റഷ്യ ആരംഭിച്ചു. ഉക്രൈനോട് കീഴടങ്ങാൻ റഷ്യ ആവശ്യപ്പെട്ടതായി വാർത്തകൾ വരുന്നു. ഈ അവസരത്തിൽ നമ്മുടെ വിദേശകാര്യ വിദഗ്ധനായ സി എ ജോസുകുട്ടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജോസുകുട്ടി, ഒരുപക്ഷെ നടക്കുന്ന വാർത്തയാണ്, മനുഷ്യരാശിയുടെ സമാധാനം ലംഘിക്കുന്ന, ധ്വംസിക്കുന്ന ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മെ തേടി വരുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളാരും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണമോ കടന്നുകയറ്റമോ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെയാണ് മിക്കവാറും വിശകലന്മാരും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് യുക്രൈന്റെ കിഴക്കൻ പ്രദേശത്ത്, എനിക്ക് തോന്നുന്നത് ഈ വ്യോമാക്രമണം യുക്രൈന്റെ ക്യാപിറ്റലിലേക്കോ മറ്റ് പ്രദേശങ്ങളിലേക്കോ തൽക്കാലം പോകുവാൻ സാധ്യതയില്ല. മറിച്ച് ആദ്യഘട്ടത്തിൽ റഷ്യ ലക്ഷ്യമിടുന്നത് ഈസ്റ്റേൺ യുക്രൈനിലുള്ള മറിയാപോൾസ് എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്. ആ പോർട്ട് ഇപ്പോൾ യുക്രൈൻ സൈന്യത്തിന്റെ കയ്യിലാണ് ഉള്ളത്. അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കും. അത് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഡോൺബാസ്ക് എന്ന് പറയുന്ന റീജിയൻ മുതൽ അങ്ങ് 2014 പിടിച്ചെടുത്ത ക്രിമിയ വരെ അവർക്ക് ലാൻഡ് റൂട്ടിലൂടെ ചെല്ലുവാൻ കഴിയുകയും ആ കിഴക്കൻ പ്രദേശത്തെ ഏകദേശം ആ ഒരു അസോവ് സീയുടെ ആ അതിർത്തി മൊത്തത്തിൽ റഷ്യയുടെ കയ്യിലേക്ക് ആക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. അങ്ങനെയുള്ള വലിയ തന്ത്രത്തിലൂടെ യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനമൊഴിയണമെന്ന് അവർ ആവശ്യപ്പെടും. അതിലൂടെ റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണം അവിടെ സ്ഥാപിക്കുവാനുള്ള ശ്രമമായിരിക്കും നടക്കുക. അതിന് എത്രത്തിലുള്ള എത്രമാത്രം തന്ത്രങ്ങൾ അല്ലെങ്കിൽ എത്രമാത്രം സമ്മർദ്ദം, അതിന്റെ ഭാഗമായിട്ടാണ് വ്യോമാക്രമണവും നടക്കുന്നത്. അങ്ങനെ നടന്ന് യുക്രൈനിലെ ഭരണം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനായിരിക്കാം സാധ്യത. കഴിഞ്ഞ ദിവസം തന്നെ പുടിൻ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഒന്നുകിൽ അമേരിക്കയിലേക്ക് പോകട്ടെ, അതായത് യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകട്ടെ, അപ്പോൾ തന്നെ ഇവരൊരു ഷാഡോ ഗവൺമെന്റ് പോലുള്ള സംവിധാനത്തെ റഷ്യ അത്യാവശ്യം ഒരുക്കി നിർത്തിയിട്ടുമുണ്ട്. അപ്പം മാത്രമല്ല യുക്രൈനിലെ ജനസംഖ്യയുടെ ഏകദേശം 1/3 റഷ്യൻ വംശജരോ അല്ലെങ്കിൽ റഷ്യയെ പിന്തുണയ്ക്കുന്നവരോ ആണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടെ മുതലെടുത്തുകൊണ്ട് യുക്രൈനെ പൂർണ്ണമായും വരുതിയിൽ വരുത്തുവാനുള്ള ശ്രമമായിരിക്കാം നടത്തുക. പക്ഷെ ആദ്യഘട്ടത്തിൽ എന്റെ വിലയിരുത്തലിൽ യുദ്ധം ഈസ്റ്റേൺ യുക്രൈൻ കേന്ദ്രീകരിച്ചായിരിക്കും. അവിടുത്തെ തന്ത്രപരമായ ചില പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മരിയാപോൾ എന്ന് പറയുന്ന പോർട്ട് പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. അതിനുശേഷം താങ്കൾ വീണ്ടും നമുക്കൊപ്പം ചേരേണ്ടി വരും ടെലിഫോണിൽ. കാരണം ഈ യുദ്ധ സാധ്യതകൾ എത്രമാത്രം രൂക്ഷമാകുന്നു എന്ന് നമുക്കിനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും സ്ഫോടനത്തിൽ കീവ് വിറങ്ങലിച്ചു തുടങ്ങി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു.